സിഹ്റിന് ഒരു യാഥാർത്ഥ്യവുമില്ല എന്നായിരുന്നു പുതിയ തൗഹീദിന്റെ ഇറക്കുപതി വരെ മുജാഹിദ് വിശ്വാസം. കാരണം മറഞ്ഞ മാർഗത്തിൽ പിശാചിനും ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം അതിലുണ്ട് എന്നായിരുന്നു വാദം. പഴയ തൗഹീദിന്റെ കാലത്ത് സിഹ്ർ ഫലിക്കില്ലെന്നും ഫലിക്കും എന്ന് വാദമുള്ളവർ എനിക്കിത് സിഹ്ർ ചെയ്യട്ടെ എന്നും വെല്ലുവിളിച്ചുകൊണ്ട് സക്കരിയ സുലാഹി നടത്തിയ പ്രസംഗം കേൾക്കുക. അപ്പൊ മരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ, ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ച ചെയ്യണം എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലാന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെയ്ത്താമാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ നമുക്ക് വെല്ലുവിളിക്കുന്നു. ഞാനൊക്കെ ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിനെതിരെ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാനിക്കത്തിലേന് പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? കണപ്പരി വിചാരം പറയുന്ന അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടിനിരിക്കാതൊക്കെ അതിന് പറയാം. അതിനെല്ലാം എന്തെങ്കിലും കൂടോത്രം ചെയ്താല് പാറാനിക്ക് വന്ന ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോണ്ട ചങ്ങായി മോൻ, അവിടെ അവിടെ എത്താതെ തട്ടി തിരിഞ്ഞ് എവിടെയെങ്കിലും എത്തുന്ന വിചാരിച്ചാ പോരെ? മാത്രമല്ല ഇസ്രായേലിനെതിരെ വലിയ സഹകരണം ചെയ്താൽ പോരെ? അറബ് രാഷ്ട്രങ്ങൾ ഒക്കപ്പാടെ കൂടി കോടിക്കണക്കിന് ഉറപ്പ് ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്, എന്നാ അവർ ഇസ്രായേലിനെതിരെ ശിഹ്റ ചെയ്താൽ പോരെ? അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷെറും വരുത്താൻ അള്ളാഹുവിന്റെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ പലിക്കോ പലിക്കൂലെന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. എന്നാൽ പുതിയ തൗഹീദ് പ്രകാരം സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നാണ് മൗലവിമാർ പറയുന്നത്. നിർലജ്ജം അതേ നാവ് കൊണ്ട് തന്നെ സിഹിർ ഫലിക്കുമെന്ന് സമർത്ഥിക്കുന്ന സക്കരിയുടെ പ്രസംഗം ശ്രദ്ധിക്കുക. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിനെണ്ണിയത് അല്ലെ? ഒന്നാമത്തെ വൻ പാപം ശിർക്ക്, രണ്ടാമത്തേതാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അവ യാഥാർത്ഥ്യമുണ്ട്, ആളുകൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ പറയും, എന്നാ എനിക്ക് ചെയ്യട്ടെ, ഞങ്ങൾക്ക് ചെയ്യട്ടെ, എനിക്ക് നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫറാവൂലെ? ഒരാൾ കാഫറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കുവോ? ഞാൻ സിഹിറിൽ വിശ്വസിക്കില്ല, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഫറാവോ? സിഹിറിനോ കാഫറാവും, വലിയ കുറ്റാണത്. സാഹിറിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.